ഹലോ, ഐ എം ഹരികുമാർ, ഹരികുമാർ വി ജി. പിന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ടെക്നിക്കൽ സ്റ്റാഫാണ്. ഐ വാസ് എ ടെക്നിക്കൽ സൂപ്പർവൈസർ ദേർ ഇൻ ദ ഇന്റർവെൻഷൻ ലാബ് ആൻജിയോഗ്രാം ആൻഡ് എവരിഥിങ്. ആൻഡ് ഐ ആം ഓൾമോസ്റ്റ് നൗ 70 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ എനിക്ക് ലെഫ്റ്റ് സൈഡ് ഇടതുവശം ചെറിയൊരു വിഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലോക്കൽ ഡോക്ടർ, ഫാമിലി ഡോക്ടറെ പോയി കണ്ടു. എല്ലാ വർഷവും ഞാൻ യൂസ് ചെയ്യാൻ ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ മാഡം സജസ്റ്റ് ചെയ്തു ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ പോയിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആ ഓരോന്ന് നോക്കി നോക്കി ഇരുന്നപ്പോൾ ആണ് ഈ ഗീതാഞ്ജലി ഹോസ്പിറ്റലിൻ്റെ ഇത് കണ്ടതും. അപ്പോൾ അതിൽ നെറ്റിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അംബിക മാഡത്തിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഐ ഡിസൈഡഡ് ടു കം ഹിയർ. ഐ ഡിഡ് നോട്ട് ഗോ എൽസ്വെയർ. വലിയ ഹോസ്പിറ്റൽസും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനിവിടെ ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് വന്നു. അപ്പോൾ കയറിയപ്പം തന്നെ ഐ ഹാഡ് എ ഗുഡ് ആംബിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല കാം ആൻഡ് ക്വയറ്റായ സ്ഥലം. അപ്പോൾ കയറിയപ്പോൾ റിസപ്ഷനിലായാലും പിന്നെ അവരുടെ റിസീവ് ചെയ്തതും ഒക്കെ നോക്കി. ഇത് കഴിഞ്ഞ് പിന്നെ കണ്ണെല്ലാം ചെക്ക് ചെയ്ത് നടത്തും എല്ലാവരും. ഐ ഡോണ്ട് നോ, എല്ലാവരുടെയും പേര് എനിക്ക് നല്ല ഓർമ്മയില്ല. എല്ലാവരും നല്ല ഒരു കോഓപ്പറേറ്റീവ് ഇതായിരുന്നു. അപ്പോൾ അവിടെ പരിചയപ്പെട്ട രണ്ട് പേരുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, ശാലിനി ആൻഡ് നിതിൻ. അങ്ങനെ അവർ രണ്ടുപേരുമായിട്ട് ഇന്നും ഇപ്പോഴും വളരെ സഹകരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മാഡത്തിനെ കാണാൻ പോയി, അംബിക മാഡത്തിനെ കാണാൻ കയറി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇത്ര നല്ല സൗമ്യമായിട്ട് സംസാരിച്ച് ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു ടെൽ. ആക്ച്വലി നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ മാഡം ഇങ്ങനെ കണ്ടു എല്ലാം. രണ്ടാമത് ഷീ അനലൈസ് എവരിതിങ് ആൻഡ് ടോൾഡ്. അപ്പോൾ റൈറ്റ് ആയിക്ക് ശകലം ഓക്കെ, ലെഫ്റ്റ് ആയിക്ക് ശകലം പ്രോബ്ലം ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇങ്ങനെ സർജറി ചെയ്താൽ ശരിയാകുമെന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേറെ കുറേ ഈ ഫിസിയോളജിക്കലായിട്ട് ഈ പിന്നെ ഷുഗറിൻ്റെതും ഈ മറ്റ് ബ്ലഡിൻ്റെ ഇതും ഇച്ചിരി ബി പി എല്ലാം ചെക്ക് ചെയ്തു. ആൻഷ്യസ്ലി ഐ വാസ് വെയ്റ്റിംഗ് ദ റിസൾട്ട് ടു കം ഡൗൺ സ്ലോലി. അങ്ങനെ രണ്ട് മൂന്ന് മാസം എടുത്തു ആക്ച്വലി. അത് കഴിഞ്ഞ് എൻ്റെ ഡയബറ്റിക് ക്ലിനിക്കിലുള്ള ഡോക്ടർ അരുൺ ശങ്കർ, അദ്ദേഹം സർജറിക്ക് പോകാമെന്ന് പറഞ്ഞു. ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ ഇവിടെ വന്ന് മാഡത്തിനെ കണ്ട് സർജറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ഒരു ഡ്രോപ്സ് ഇടുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ശാലിനി മാഡം പറഞ്ഞു തന്നു. അതനുസരിച്ച് എല്ലാം റെഡിയായതാണ്. പിന്നെ മാഡം അംബിക മാഡമായിട്ട് സംസാരിച്ചിട്ട് അവർ മാഡം ഡേറ്റും ഒക്കെ തന്ന് ഞങ്ങൾ പിന്നെ സർജറിക്ക് വന്നു അന്ന്. അതായത് കംപ്ലീറ്റ് പ്രോട്ടോകോൾ, മെഡിക്കൽ പ്രോട്ടോകോൾ എല്ലാം നോക്കി, ആർ ടി പി സി ഒക്കെ ചെയ്ത് കോവിഡ് നെഗറ്റീവ് ഒക്കെ നോക്കി എല്ലാം. എസ്പെഷ്യലി ദ റിസൾട്ട്സ് ദേ വെരിഫൈ വെരി വെരി സ്ട്രിക്ട്ലി. എല്ലാ കണ്ടീഷൻസും നല്ല കറക്റ്റായാൽ മാത്രമേ സർജറി ചെയ്യുകയുള്ളൂ. അങ്ങനെ വന്നിട്ട് 12th January ഞങ്ങൾ വന്നു. വന്നിട്ട് സർജറിക്ക് രാവിലെ ഇവിടെ എത്തി. അപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ഇപ്പോൾ ചോദിച്ചു ടെൻഷൻ വല്ലതും ഉണ്ടോ ഇല്ലയോ. ഞാൻ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. ആ സ്കൂൾ അങ്ങനെ പോയി. ആൻഡ് തിയേറ്റർ ഓൾസോ ഐ ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എല്ലാവരും നല്ല ഇതായിട്ടിരിക്കുന്നു. ഐ വാസ് കാം ആൻഡ് ക്വയറ്റ്. അപ്പോൾ മാഡം ഓർഡർ ചെയ്യായിരുന്നു ഞാൻ ഉറക്കമാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡ് ബൈ അനസ്തെറ്റിസ് ഡോക്ടർ പാർക്കുട്ടി മാഡം, ഷീ വാസ് ഓൾസോ വെരി ഇതായിട്ട് നോക്കുകയായിരുന്നു. വളരെ കെയർഫുള്ളായിട്ട് ഉറക്കമാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലിലിങ്ങനെ തട്ടി നോക്കുമായിരുന്നു ഉറങ്ങുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കമൊന്നുമില്ല, വളരെ ഇതായിട്ട്. ആൻഡ് ഐ വാസ് വ്യൂയിങ് ആ സർജറി ടൈമിൽ ലൈറ്റും ഇതും എല്ലാം കണ്ണിനകത്ത് ഒരുപാട് ഐ സോ സം ഹെവൻലി ബോഡീസ്. അതായത് നമ്മൾ ഏതോ ഒരു ലോകത്ത് പോയതുപോലെ. അപ്പോൾ ആക്ച്വലി ഞാൻ അത് കണ്ടതെല്ലാം ഞാൻ മാഡത്തിന് എഴുതി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് എഴുതി കൊടുക്കും. ശരിക്ക് ഞാൻ ഈ ഭാഗവതവും ഈ ഭഗവാന്റെ കൃഷ്ണൻ്റെ കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന കാരണം ഇവരെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണ്ണു നിറയുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഐ ഇത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട്
നല്ലൊരു എക്സ്പീരിയൻസ്, നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും എൽസ്വേർ ഹോസ്പിറ്റലിൽ പോയിരുന്നാലും ഐ ഡോണ്ട് തിങ്ക് ഐ വോണ്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ചെക്കപ്പിന് വന്നു. നല്ല വെരി ഗുഡ് അപ്രോച്ച് ബൈ ദ സ്റ്റാഫ്. അപ്പോൾ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ഞാൻ ആരെ കണ്ടിരുന്നാലും ഒരു ഹൈ പറയാറുണ്ട്. അപ്പോൾ അത് കാരണം റിസപ്ഷൻ തൊട്ട് ഈവൻ സെക്യൂരിറ്റി ഹീ കെയിം ആൻഡ് ആസ്ക്ഡ് മീ, അപ്പോൾ സാർ വിശേഷം എല്ലാം ഉണ്ടോന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്ത് പോയി. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് മാഡത്തിനെ കണ്ടപ്പോൾ ഷി വാസ് ഓൾസോ ഹാപ്പി ആൻഡ് ഐ ആം വെരി ഹാപ്പി. ബെസ്റ്റ് തിങ് ഈസ് നല്ല രീതിക്കുള്ള ഒരു കോപ്പറേഷനും ഈ നീറ്റ്നെസ്. ദിസ് ഈസ് വെരി നീറ്റ്, എവിടെ ആയിരുന്നാലും നീറ്റായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഇത് എനിക്കിനി കൂടുതൽ വേർഡ്സ് ഇല്ല പറയാനായിട്ട്, ബിക്കോസ് ഞാൻ ഈ കൂടുതൽ എമോഷണൽ ആയി കഴിഞ്ഞാൽ ചിലപ്പം കരഞ്ഞു പോകും. സോ ഇറ്റ് ഇസ് ഇറ്റ് വാസ് എ ഹെവൻലി എക്സ്പീരിയൻസ് ആൻഡ് അപ്രോച്ച് ഓൾസോ വാസ് വെരി 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 ഗുഡ് ഫ്രം എവറി സൈഡ്. ഐ എം സോ ഹാപ്പി. ഐ ഓൾസോ റെക്കമെൻഡ് എനിബഡി ക്യാൻ കം ഹിയർ. പിന്നെ കോസ്റ്റ് വൈസ് ഓൾസോ വെരി അമിക്കബിൾ. നൗ ഐ ആം വെരി ഹാപ്പി. ഇപ്പോൾ കണ്ണ് ചെക്ക് ചെയ്ത് എൻ്റെ കണ്ണിൻ്റെ ഒരു ഗ്ലാസ് മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ ഒരിക്കലും പറയാറില്ല, മാഡം അത്ര ഇതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയും ഉടനെ കണ്ണാടി പുതിയ ഫ്രെയിം. അപ്പോൾ റൈറ്റ് ആയി മാറ്റേണ്ട ലെഫ്റ്റ് ആയിട്ട് ഗ്ലാസ് മാത്രം ഇവിടെ താഴത്തെ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഐ ഹാവ് ടു സീ ദാറ്റ് ആൻഡ് ഐ ഗോ. ഇതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷവും പിന്നെ എല്ലാവരോടും പ്രത്യേകിച്ച്